ഹലോ എവ്രിവൺ, എല്ലാവർക്കും ലിജോസ് ന്യൂബിഗിൻ വേരിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഞങ്ങൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വന്നേ കേട്ടോ. അപ്പം നമ്മളുടെ വിത്ത്, അതായത് നമ്മൾ ഗാർഡനിൽ ഇടാനുള്ള വിത്ത് എങ്ങനെ കിളിപ്പിക്കണം, അത് എങ്ങനെ നമ്മള് സീഡ്ലിങ് ആയി കഴിഞ്ഞ ശേഷം അതെങ്ങനെ നമ്മള് ഗാർഡനിൽ കൊണ്ടുവെക്കണോന്നൊക്കെയാണ് ഈ വീഡിയോയില് ഞങ്ങള് കാണിച്ചു തരാൻ പോകണം. സാധാരണ നമുക്ക് നാട്ടിലൊക്കെ വെറുതെ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ നല്ല ആയതുകൊണ്ട് നമുക്ക് നേരെ ഒരു സീഡ്സ് കൊണ്ടുപോയി നമുക്ക് ഡയറക്റ്റ് കൊണ്ടുവന്ന് നടാം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പറ്റില്ല. കാരണം ഇവിടെ ന്യൂസിലാൻഡിൽ ഇവിടുത്തെ വെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓക്ലാൻഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, രാവിലെ വെയില് മഴ അങ്ങനെ ആയിക്കൊണ്ടിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കാറ്റും ഉണ്ടാവും, എന്നപ്പോ പിന്നെ അത് കൊടുത്ത് നമുക്ക് ആ ഒരു ക്ലൈമറ്റ് കൺട്രോൾ കിട്ടില്ല. നമുക്ക് ഈ സീഡ്ലിംഗ് നല്ല ഹെൽത്തി സീഡ്ലിംഗ് ആകാൻ വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മള് ഗാരേജിന്റെ ഉള്ളിൽ തന്നെ ഒന്ന് ഒരു ഇത്ര ഹൈറ്റിലേക്ക് ആകുമ്പോഴാണ് നമ്മൾ പുറത്തു കിളിപ്പിച്ചെടുക്കുക. വിന്റർ ഫുള്ള് മാറിയിട്ടില്ല, പുറത്ത് തണുപ്പാണ്. അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങോട്ട് നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയാൽ നമുക്ക് പിന്നെയും പുറത്ത് കൊണ്ടുപോയി കിളിപ്പിച്ചൊക്കെ എടുക്കാമായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തു വെക്കുന്ന സീഡാണെങ്കിൽ നമ്മൾ അത് വെള്ളത്തിലിട്ട് കിളിപ്പിച്ചെടുത്ത് അത് നമ്മള് എന്താ പറയണ പ്രോപ്പർ ആയിട്ട് അത് നമ്മൾ വിത്ത് മുളപ്പിക്കുന്ന കണക്ക് തന്നെ മുളപ്പിക്കണം. അപ്പൊ അത് ഇപ്പൊ കിളുത്ത് നല്ല പോലെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പുറത്തെത്തി നടാൻ ഇത്തിരി താമസിച്ചു. നമ്മളുടെ ബീൻസ് ഒക്കെ വളർന്ന് വേണമെങ്കിൽ ഗ്യാരേജിൽ തന്നെ മിക്കാറൊരു കയറ് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കായുടെ ഒരു നമ്മള് പൂ വരത്തില്ല, അതിന്റെ കണക്കൊക്കെ ചെറുതൊക്കെ വന്നു തുടങ്ങി, ഉടനെ എടുത്ത് വെക്കണം. അപ്പൊ ഞങ്ങൾ വീക്ക് ഡേയ്സിൽ ഇപ്പൊ കഴിഞ്ഞ വീക്ക് നല്ല ക്ലൈമറ്റ് ആണ്, എന്നുവെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ ഒരു നല്ല വെയിലും, പക്ഷെ നമുക്ക് ജോലി 5 മണിക്ക് ശേഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോ നമ്മള് കാറ്റും തണുപ്പും തോന്നും. അപ്പൊ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഈ വീക്കിൽ കൊണ്ട് ഈ വീക്കെൻഡോടുകൂടി നമുക്ക് ചെയ്ത് തീർക്കാന്നുള്ള രീതിയിലിരിക്കുന്നു. അതുകൊണ്ട് ഏകദേശം സീഡും ഇതെല്ലാം വില്ല സീഡ്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് കാണാം. ഞങ്ങള് ഒരു സീഡ്ലിംഗ് ട്രേ മേടിച്ചതിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇതെനിക്ക് വലിയ സക്സസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഒരു കാര്യമുണ്ട്, ചീര അത് പെട്ടെന്ന് വളർന്നു. നമ്മുടെ നാട്ടിലെ ചുമലച്ചീരയില്ലേ, അതായിരുന്നു, അത് പെട്ടെന്ന് വളർന്നു. ബീൻസും 3 എണ്ണം വളർന്നു, അത്രയേ ഉള്ളൂ വലുതായിട്ട്. അല്ലാണ്ട് ഞാൻ സെപ്പറേറ്റ് വളർത്തി അതിനേക്കാളും വളർന്നിട്ടുണ്ട്, എനിക്ക് തോന്നുന്നില്ല അത്ര സക്സസ്ഫുൾ ആണെന്ന്. പിന്നെ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പം അറിയില്ല ഇനി വെദറിന്റെ ആണോ ഞാൻ എന്തെങ്കിലും ചെയ്തതിന്റെ തെറ്റാണോ എന്നറിയില്ല. നടുക്കത്തെ റോയിൽ നമ്മള് കാന്താരി ഇട്ടായിരുന്നു, അതൊന്നും കിളുത്തില്ല. കാന്താരി പിന്നെ എനിക്ക് എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ, കാരണം കാന്താരി അത് ഇച്ചിരിയും കൂടെ നല്ല ചൂടുള്ള സമയത്ത് ഇട്ട് കഴിഞ്ഞാല് കാന്താരി ഒക്കെ വളരുള്ളൂ. അപ്പൊ അതൊന്നും കൂടെ ഞാൻ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്, സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം. നമ്മുടെ സീഡ്ലിംഗ് ഒക്കെ വളർന്നു നിൽക്കുന്നത് നമുക്ക് കണ്ടു നോക്കാവേ. ചെയ്ത് നോക്കിക്കേ, ഇതാണ് നമ്മുടെ ബീൻസ്, അത് ഈ വളർന്നു നിൽക്കുന്നത് നല്ലപോലെ വളർന്നു നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഞാൻ മത്തങ്ങ ഇട്ടിരുന്നേ. അപ്പൊ മത്തങ്ങയുടെ ഒരു 10 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, 10-നേക്കാൾ കൂടുതലുണ്ട്. സീഡ്ലിങ്സ് നല്ലപോലെ വളർന്നിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് എടുത്തു വെക്കാനുള്ള പരിവായി. പിന്നത്തെ ഈ റോ കണ്ടോ, ഈ റോയില് ഞങ്ങള് നമ്മുടെ മല്ലിയിലയും പിന്നെ സ്പ്രിംഗ് ഒനിയനുമാണേ. അത് ഞാൻ ഈ കടയിൽ നിന്ന് മേടിച്ച് കിട്ടിയ, നമ്മൾ യൂസ് ചെയ്ത ശേഷം അതിന്റെ ബാക്കി എടുത്ത് കുഴിച്ചു വെച്ച ഇതല്ല, അത് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കട്ട് ചെയ്തെടുക്കും. പിന്നെ ഉള്ളത് വേണ്ട, ഇതിനകത്ത് നമ്മളുടെ വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക ആണെങ്കിൽ വലിയ പ്രയോജനം ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ഒരു 7-8 സീഡ്ലിംഗ് നല്ല പോലെ വന്നിട്ടുണ്ട്. നമ്മുടെ മൂത്ത മകനാണെങ്കിൽ നമ്മൾ വാട്ടർ ഒഴിക്കുന്ന കണ്ടിട്ട് ഇവനും വന്ന് ഇടയ്ക്കിടയ്ക്ക് വാട്ടർ ഒഴിക്കും. ഒരു ദിവസം ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഓവർ വാട്ടറിങ് ആയിട്ട് നിൽക്കുന്നു. ഞാൻ ചോദിച്ചാൽ ആരാ വെള്ളം ഒഴിച്ച, അപ്പോഴാവും പറയുന്നത് ഞാൻ വെള്ളം ഒഴിച്ചെന്ന്. ഈ വെണ്ടയ്ക്കയൊക്കെ നമുക്ക് ഒത്തിരി വെള്ളം ഒഴിക്കുന്നത് നല്ലതല്ലേ, വെണ്ടയ്ക്കയൊക്കെ ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പോകും. അപ്പം അതൊന്ന് സൂക്ഷിക്കണം, അതെനിക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു 10 സീഡ്ലിങ്ങോളം നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗാർഡനിൽ വെക്കാൻ പറ്റിയത് ഏതായാലും ഉണ്ട്. പിന്നെ നിങ്ങൾ കണ്ടോ, ഇതേ ഈ സൈഡ് ഫുള്ളി ഇട്ടിരിക്കുന്ന ചീര നല്ല പോലെ വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇച്ചിരി ഒന്നായി കഴിയുമ്പോ എനിക്ക് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവെക്കണം. അപ്പൊ അതാണ് ഈ സൈഡില് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് തേ കാണാം നമുക്ക് ചെറുത് സീഡ് ഇങ്ങനെ വളർന്നു വരുന്നത്. കണ്ടോ, ജസ്റ്റ് മുള പൊട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച ക്യാപ്സിക്കത്തിന്റെ സീഡ്ലിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ അത് ഡയറക്റ്റ് ഇടുമായിരുന്നു. പിന്നത്തെ ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ വീണ്ടും നമ്മുടെ ബീൻസ് ആണ്. ഇത് നമ്മുടെ ലോങ് ബീൻസ്, അതായത് പിടിപ്പയറാണ് ഈ സൈഡില്. പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ ഉണ്ട്, പിന്നെ ഇത് നമ്മുടെ സാധാരണ ബീൻസ്. പിന്നത്തെ ഇവിടെ ഉള്ളത് നമ്മുടെ പൂച്ചെടികളുടെ എന്താ ഇനി പറയുന്നേ, ഡാലിയ. നോ,
ഡാലിയ അല്ലല്ലോ, വേറൊരു സാധനമാണ്, മറന്നു എന്റെ പേര്. എന്നിവേ നല്ലൊരു പൂച്ചെടി കേട്ടോ, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പൂച്ചെടിയാണ്. അപ്പൊ അതിന്റെ സീഡ്ലിംഗ് ഈ സൈഡ്, ഈ സൈഡ്ലിംഗ് വീണ്ടും ടൊമാറ്റോയുടെ സീഡ്ലിംഗ്സ്. അത് കടയിൽ നിന്ന് മേടിച്ചത്, നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, അവൻ ഓവർ വാട്ടർ ചെയ്ത് അത് മോസ്റ്റ്ലി അത് കളഞ്ഞ് കുളിച്ചിട്ടുണ്ട്. പക്ഷെ അവനെ ഞാൻ കുറ്റം പറയില്ല, കാരണം അവൻ ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് അവന്റെ അത് ചെയ്യാൻ വേണ്ടി നോക്കിയതാ. പക്ഷെ അവൻ അത് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവനൊന്നും പറഞ്ഞൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു നമുക്ക് ഇത്ര ലെസ് വാട്ടർ ഒഴിക്കാവുള്ളൂ, ജസ്റ്റ് സ്പ്രേ ചെയ്യാവുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ആൾക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ പിന്നെ വലിയ പ്രശ്നമില്ല. അത് ഞാൻ ഏതായാലും ചിന്തി നാളും കൂടെ വെച്ച് നോക്കട്ടെ, ചിലപ്പോ ഓക്കെ ആവുകയാണെങ്കിൽ ശരിയാകും. പിന്നെ ഉള്ളത് വീണ്ടും ബീൻസ് ആണ്. പിന്നെ പാവയ്ക്കയുടെ സീഡ് വളരെ സ്ലോലി കേട്ടോ അത് ഉണ്ടാവുന്നത്, പക്ഷെ അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നോക്കി കാണാം കണ്ടോ, 1, 2, 3, 4, 5, 6 കണ്ടോ, ഇത് ഇത് കണ്ടോ, 5, 6 എണ്ണം. ആ സാരി, എനിക്കൊന്ന് ഈ സൈഡ് ഫുള്ള് ഞാൻ പാവല ഇട്ടിരുന്ന കണ്ടോ, അത് ഇതെല്ലാം കണ്ടോ കളകളാ. ഞാൻ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന മണ്ണായതുകൊണ്ടരിച്ച് ആ കളകളെല്ലാം അതിനകത്തുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ കുമ്പളങ്ങയും പിന്നെ നമ്മുടെ കുക്കുംബറുവ, ഇത് രണ്ടും ഇതിനകത്താണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ബീൻസ് വളർന്ന് ഇപ്പൊ പന്തലിച്ചങ്ങ് കേറാനുള്ള പരിവായിട്ടുണ്ട്. ഇതിന്റെ അറ്റത്തൊക്കെ കണ്ട പൂക്കൾ അവരുന്നതിന്റെ ഒരു ഇതാണ്, വന്ന് നിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ തന്നെ നാട്ടിക്കൊടുത്താല് അത് റെഡി ആയിട്ട് കിട്ടും. അപ്പൊ ഇത്രയൊക്കെ സീഡ്ലിംഗ്സ് ആണ് ഞങ്ങള് നട്ടു വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാഴ്ചകള്. ഞങ്ങള് ഗാർഡനിന്റെ ബെഡിങ്ങിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മണ്ണും കമ്പോസ്റ്റും ഒക്കെ ഇടാനുണ്ട്. ഓൾറെഡി ഇളക്കി പുതിയ ഗാർഡൻ മിക്സ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് പിന്നെ ഗാർഡൻ ഫിലിം മേടിച്ചിട്ടുണ്ട്. മറ്റേ കളകൾ വളരാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇത്തവണ ചെയ്യുന്ന, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതൊക്കെ ഞങ്ങള് മേടിച്ചത് ഞങ്ങള് കാണിച്ചു തരാം, എങ്ങനെ ചെയ്തതും കാണിച്ചു തരാം. അപ്പം ഇത് ഏതായാലും ഞങ്ങളിപ്പം വിത്തിൻ 2 ഡേയ്സ് അല്ലേ, വിത്തിൻ 2 ഡേയ്സ് ഞങ്ങള് ഉടനെ തന്നെ ഞങ്ങള് മണ്ണിലോട്ട് മാറ്റുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോ എല്ലാവരും കണ്ടിട്ട് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കൂടി ഓർക്കുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ.